ഇതിപ്പോ ഈ കട്ടിംഗ് സ്റ്റേജ് ആണെന്ന് പറഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു കൂടുതൽ സുന്ദരിയായതായിട്ടാണ് എനിക്ക് ഈ സ്ക്രീനിൽ നിന്ന് മനസ്സിലാകുന്നത്. നേരത്തെ ഉള്ളതിനേക്കാൾ ഓക്കെ. പക്ഷെ ഈ മത്സരത്തിനൊക്കെ പോകുമ്പോ സാരി ഉൾപ്പെടെയുള്ള പല ഡ്രസ്സുകൾ ഇട്ടും കാണാറുണ്ട്. അത് മത്സരത്തിന്റെ ഓരോ റൗണ്ടിലെ വേഷവിധാനങ്ങളാണോ? എപ്പോഴും ഈ ഡ്രസ്സിൽ ആണോ ഏറ്റവും കൂടുതൽ ആരതി കംഫർട്ടബിൾ ആയിട്ടുള്ളത്? ഇല്ല, ഞങ്ങൾക്ക് സ്റ്റേജിൽ അങ്ങനെ സാരി അങ്ങനെയൊന്നും ഇല്ല. ഒരു റൗണ്ട് മാത്രമേ ഉള്ളൂ. മറ്റ് ഷോസിലാണ്, കോമ്പറ്റീഷൻസിലാണ് ഈ പറയുന്ന പോലെ സാരി ഓരോരോ റൗണ്ട് വരുന്നത്. നമുക്ക് ബിക്കിനി, അതാണ് ബിക്കിനി ഇവിടെ. പക്ഷേ ബിക്കിനി എന്ന് പറയുന്നത് നോർമൽ സ്പോർട്സ് വെയറാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ സാരി ഉടുത്തിട്ടുള്ള എന്തെങ്കിലും ഒക്കേഷൻസ് വരുമ്പോഴാണ്. അത് ജിമ്മിലെ തന്നെ പ്രോഗ്രാമിന് വേണ്ടിയാണ്. ജിമ്മിലിപ്പോൾ ഓണം സെലിബ്രേഷൻ ആയതുകൊണ്ടാണ് അന്ന് സാരി ഉടുത്തത്. അതേ ഉള്ളൂ. പിന്നെ എൻ്റെ കംഫോർട്ട് എന്ന് പറയുന്നത്, ഞാൻ നോർമലി പുറത്തിറങ്ങുമ്പം ഫുൾ കവർ ചെയ്തുള്ളതായിരുന്നു. പക്ഷെ ജിമ്മിനകത്ത് ഞാൻ ഇതുപോലെയുള്ളത് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സെൽഫ് മോട്ടിവേഷൻ. എനിക്ക് കണ്ണാടി നോക്കുമ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ ആ ഒരു മസിൽ വർക്ക് ചെയ്യുന്ന കാണുമ്പോൾ കുറച്ചുകൂടെ മോട്ടിവേറ്റഡ് ആവും. അതുകൊണ്ട് ഇതിടുന്നു. ഈ മത്സരത്തിന് ഒരു മിസ് ഇന്ത്യ മത്സരത്തിനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫുഡൊക്കെ കട്ട് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. വർക്കൗട്ടിൽ എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ട്? ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മത്സരത്തിനൊക്കെ തയ്യാറെടുക്കുമ്പോൾ എത്ര മണിക്കൂറൊക്കെ നീളുന്ന പരിശീലനമാണ്? നേരത്തെ പറഞ്ഞു 2021 തുടങ്ങിയതേ ഉള്ളൂ. കുറേ വർഷത്തെ പരിശീലനം അല്ലെങ്കിൽ അതിലൂടെ കിട്ടേണ്ട റിസൾട്ടാണ് ഞാൻ ഈ വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ എടുത്തതെന്ന്. അപ്പോൾ ആ സമയത്തുമൊക്കെ മണിക്കൂറുകൾ നീണ്ട പരിശീലനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? അതെ അതെ, അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ ട്രോളും, ഫുള്ള് വർക്കൗട്ടാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നോർമലി ഞാൻ രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്കേ പോവുള്ളൂ, വൈകിട്ട് വന്നു കഴിഞ്ഞാൽ രാത്രി അടയ്ക്കുമ്പോഴേ പോവുള്ളൂ. അങ്ങനെയാണ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊരിക്കലും നല്ലൊരു കാര്യമല്ല. എൻ്റെ ട്രെയിനേഴ്സ് ആണെങ്കിലും എനിക്കൊരു നിശ്ചിത സമയമാണ് പറഞ്ഞിട്ടുള്ളത്, 2 മണിക്കൂർ അതിനുള്ളിൽ തീർക്കണം അല്ലേ അങ്ങനെ. പക്ഷേ ഞാൻ ഒട്ടും തൃപ്തിയുള്ള ഒരാളല്ല. അതാണ്, മേ ബി അതായിരിക്കാം എനിക്കിപ്പം നല്ല രീതിയിലാവേണ്ട എൻ്റെ ബോഡി ഇപ്പോൾ വീണ്ടും വീക്കാവുന്നതോ മസിലോസ് വരുന്നതോ അതുകൊണ്ടായിരിക്കും കൂടുതൽ സമയം വർക്കൗട്ട് ചെയ്യും, കൂടുതൽ സമയമെടുക്കുന്നുണ്ട്. പക്ഷെ അത്രയും ചെയ്യേണ്ട ആവശ്യമില്ല, അതിനൊരു കറക്റ്റ് സമയമുണ്ട്, അതിൽ എഫക്റ്റീവായി ചെയ്യുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. എത്ര ട്രെയിനർമാരുണ്ട് ഇങ്ങനെയൊരു മത്സരത്തിനൊക്കെ തയ്യാറെടുക്കുമ്പോൾ? കൂടുതൽ ട്രെയിനർമാരുടെ സഹായം ഇനിയും വേണ്ടുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത്? വലിയ ചിലവാണ് ഭക്ഷണം, ഈ ട്രെയിനിങ് ഒക്കെയും ഭയങ്കര ചിലവേറിയ കാര്യമാണ് എന്നറിയുന്നു. ആരാണ് ഇതിനൊക്കെയുള്ള സഹായം? ഇപ്പോൾ സഹായം കറൻ്റ്ലി വന്നിട്ട് നമുക്ക് ചില ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ് സ്റ്റോർസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അവർ സ്പോൺസർ ചെയ്യുന്നുണ്ട് ചെറിയ രീതി അവരുടെ പ്രോഡക്ട്സ്. പിന്നെ ഫുഡിൻ്റെ ചിലവ് വന്നിട്ട് ഞാനിപ്പോൾ വീട്ടിൽ നിന്നാണ് എടുക്കുന്ന കാര്യം. അങ്ങനെ പറ്റുള്ളൂ, എനിക്ക് അത്രയും വർക്കൗട്ടും ഇതുകൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ ഓൾറെഡി ജോബിലായിരുന്നു ട്രെയിനറായിട്ട് തന്നെ. പക്ഷെ നമുക്ക് 9 മണിക്കൂറാണ് ജോബുള്ളത്, അതിനിടയിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അപ്പോൾ ഞാൻ 2 നേരം വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് പോലും ഞാൻ ആ സമയത്ത് 1 നേരമാക്കി വർക്കൗട്ട്, അപ്പോഴും ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. 9 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഫുഡ്, ഡയറ്റ് ഫുഡ് തന്നെ കഴിക്കണം, അപ്പോൾ അതെല്ലാം ഉണ്ടാക്കണം, പിന്നെ വർക്കൗട്ട് ചെയ്യണം. എനിക്ക് 4 മണിക്കൂർ പോലും ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം വേസ്റ്റ് ആവുക, നമ്മളെ സ്വയം ടോർച്ചർ ചെയ്യുന്ന പോലെ ആയിരിക്കും. റെസ്റ്റ് ഇല്ല, നല്ല കറക്റ്റായിട്ട് ടൈമിന് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. കോമ്പറ്റീഷൻ പ്രിപ്പയർ ചെയ്യുന്നതും പൈസ ഉണ്ടാക്കുന്നതും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മൾ മെൻ്റലി തന്നെ ഭയങ്കര ഡിപ്രസ്ഡ് ആവും. അപ്പോൾ ഇപ്പോൾ ഞാൻ വിചാരിച്ചേക്കുന്നത് എനിക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഞാൻ ഇപ്പോൾ പൈസ എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം കോമ്പറ്റീഷന് പോവാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നാളെ എന്തായിരിക്കും എൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ എൻ്റെ ഹെൽത്ത് എങ്ങനെ ആയിരിക്കും, ഈ ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കുമോ എന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പം ചെയ്യാൻ പറ്റുന്ന ആകെ എനിക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയും ഈ കോമ്പറ്റീഷൻ ഇറങ്ങുക, എൻ്റെ ആഗ്രഹം എങ്ങനെയും പൂർത്തീകരിക്കണം, അതിനുശേഷം ഇപ്പോൾ ഉള്ള ബാധ്യത തീർക്കാം എന്നാണ് ഇപ്പോൾ ഒരു ഐഡിയ മനസ്സിൽ. ഇതിപ്പോൾ കൂടുതൽ സ്ത്രീകൾ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ട്രെയിനറായി കുറച്ച് നാളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാണല്ലോ പറയുന്നത്. പൊതുവെ സ്ത്രീകൾക്ക് കൂടുതൽ താല്പര്യം ഇപ്പോഴുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ടോ? ട്രെയിൻ ചെയ്തിട്ടുള്ളത് ആരെയൊക്കെയാണ്? ഇപ്പോൾ ഓരോ പരിപാടിക്കൊക്കെയും പങ്കെടുക്കുമ്പോൾ കൂടുതൽ ആരാധകർ, കൂടുതൽ കയ്യടി കിട്ടുന്നത് അത് ആൺകുട്ടികളുടെ ഭാഗത്തു നിന്നാണോ പെൺകുട്ടികളുടെ ഭാഗത്തു നിന്നാണോ?
ആൺകുട്ടികളാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് തോന്നുന്നത്. പിന്നെ പെണ്ണുങ്ങളുണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ഏതായാലും കമ്പയർ ചെയ്യുമ്പം കമ്പാരിറ്റീവ്ലി ബോയ്സ് ആണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യാറുള്ളത്. പിന്നെ ചില പെണ്ണുങ്ങൾക്ക് ആഗ്രഹമുള്ളവരുണ്ട് ഈ ഫീൽഡിലോട്ട് വരണം എന്നൊക്കെ ഉള്ള ഒരു വിഭാഗമുണ്ട്. അപ്പോൾ അവരും സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട്, പെണ്ണുങ്ങളെയും ട്രെയിൻ ചെയ്തിട്ടുണ്ട്, ആണുങ്ങളെയും ട്രെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചുകൂടെ ആണുങ്ങളെ ട്രെയിൻ ചെയ്യാനാണ് താല്പര്യം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫീൽഡ് ബോഡി ബിൽഡിങ്ങാണ്. അപ്പം എല്ലാ പെൺകുട്ടികളും വരുന്ന ബോഡി ബിൽഡിന് വേണ്ടി ആയിരിക്കത്തില്ല, അവർ ഒരു ഫിറ്റ്നസ്സിന് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ അവർ വെയിറ്റ് ലോസ് അങ്ങനെ ഒരു കൺസെപ്റ്റായിട്ടായിരിക്കും വരുന്നത്. എനിക്ക് കുറച്ചുകൂടെ ബോഡി ബിൽഡ് ചെയ്യിപ്പിച്ച് പിള്ളേരെ കോമ്പറ്റീഷൻ ഇറക്കണം എന്നുള്ളൊരു മൈൻഡാണ്. അപ്പം പക്ഷെ നല്ല ക്ലയൻസ് ഉണ്ടായിട്ടുണ്ട്, ലേഡീസിലും നല്ല രീതിയിൽ ബോഡി ബിൽഡ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് വന്നിട്ടുള്ള ക്ലയൻസ് ഉണ്ടായിട്ടുണ്ട് എനിക്ക്. ആരതി, ഇനി ഞങ്ങളോട് വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് പറയേണ്ടത്. ഈ ടിപ്സ് ഉണ്ടല്ലോ, ഈ വയറ് കുറയ്ക്കാനൊക്കെ എന്ത് ചെയ്യണം? എനിക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടിയാൽ അപ്പോൾ വിചാരിക്കും ഇനി അടുത്ത തവണ വയറ് കുറയ്ക്കാമെന്ന് വിചാരിക്കും. അതുപോലെ നമുക്കൊരു ലക്ഷ്യം കുറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫിറ്റ്നസ് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ട ഭക്ഷണം കണ്ടാലോ, അല്ലെങ്കിൽ നല്ല ഉറക്കം പിടിക്കുന്ന സമയത്ത് ഒന്നും നമുക്ക് അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാനോ കഷ്ടപ്പെടാനോ ഒന്നും പറ്റാത്ത കുറേയധികം ആളുകളുണ്ട്. അവർക്കൊക്കെ അതിലേക്ക് പ്രേരിപ്പിക്കാൻ, അങ്ങനെ മനസ്സ് അതിന് സജ്ജമാക്കാൻ എന്ത് ചെയ്യണം എന്ന്, ഒപ്പം ഭക്ഷണത്തിൽ ഒക്കെ ശ്രദ്ധിക്കേണ്ട, പെട്ടെന്ന് പറയാൻ കഴിയുന്ന, അറിയാൻ കഴിയുന്ന, ചെയ്യാൻ കഴിയുന്ന ടിപ്സ്. പെട്ടെന്ന് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എടുത്തുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ഫാറ്റ് ലോസ് പോസിബിളാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെയിൻറ്റെയിനിങ് കലോറി എത്ര ആണെന്ന് നമ്മൾ വെയിറ്റ് BMI ഒക്കെ വെച്ച് നമ്മൾ ആദ്യം മെഷർ ചെയ്യുക. അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പം അതിൽ കലോറി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രയാണോ മെയിൻറ്റെനൻസ് കലോറി അതിൽ കുറവ് കഴിക്കുക എന്നൊരിത്. അപ്പം ഇപ്പോൾ ഒരാളുടെ ഒരു 2700 മെയിൻറ്റെനൻസ് കലോറി എന്ന് വെച്ചാൽ അതിലൊരു 500 കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ അവർ ഡെഫിസിറ്റിലാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഫാറ്റ് ലോസ് പോസിബിൾ. അപ്പം നമുക്കിഷ്ടമുള്ള ഫുഡ് അത്രയും കലോറിയിൽ ഉൾപ്പെടുത്തി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റ് കയറുന്നത് വളരെ കുറവായിരിക്കും. പിന്നെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്റ്റാർവ് ചെയ്യരുത്. അല്ലെങ്കിൽ ചിലർ കാണാൻ പട്ടിണി കിടന്നു കഴിഞ്ഞാൽ വണ്ണം കുറയും എന്ന് വിചാരിച്ച് പട്ടിണി കിടക്കും, പക്ഷെ അത് അവരുടെ മെറ്റബോളിസത്തെ ബാധിച്ചത് ഓപ്പോസിറ്റായിട്ട് നടക്കത്തേ ഉള്ളൂ. പിന്നെ നമ്മൾ പിന്നുള്ള ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈൻ ചെയ്ത് കഴിക്കുക. എന്ത് ഫുഡ് കഴിക്കുമ്പോഴും പ്രോട്ടീൻ, ഹെൽത്തി ഫാറ്റ്, കാർബ്, ഇത് മൂന്നും കമ്പൈൻ ചെയ്ത്, അതുപോലെ വെജിറ്റബിൾസ് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം ഫില്ലിംഗ് ആയിട്ടുള്ള ഫുഡാണ്, ഫൈബർ ഒക്കെ ഫില്ലിംഗ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശപ്പ് അങ്ങനെയുള്ള വരാതിരിക്കാനായിട്ടുള്ളൊരു ഓപ്ഷനാണ്. അതുപോലെ കാർബോഹൈഡ്രേറ്റ് എടുക്കുമ്പോഴും കോംപ്ലക്സ് കാർബ് എടുക്കുക. സിമ്പിൾ കാർബ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഡൈജസ്റ്റ് ആയി പോകും, കോംപ്ലക്സ് കാർബ് എടുക്കുകയാണെങ്കിൽ അത് വളരെ സ്ലോ ആയിട്ടായിരിക്കും ഡൈജസ്റ്റ് ചെയ്യുന്നത്, അതൊരു ഓപ്ഷനാണ്. പിന്നെ സൈക്കോളജിക്കലി ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ബിഞ്ചിട്ട് ചെയ്യാതിരിക്കാനുള്ള ടെക്നിക്സ് യൂസ് ചെയ്യുക. അപ്പം നമ്മൾ ചിലർ നട്ട്സ് ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ തോടോടൊക്കെ വാങ്ങിക്കുമ്പോൾ അത് പൊളിച്ച് എടുത്തു വരാൻ ഒരുപാട് ടൈം എടുക്കും. അപ്പം നോർമലി അല്ലാതെ വാങ്ങിച്ച് പെട്ടെന്ന് കഴിക്കുന്നതിലും കുറവായിരിക്കും നമ്മൾ അങ്ങനെ തോടോട് വാങ്ങിച്ചാലൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ സ്പൂൺ എടുക്കുന്നത്, നമ്മൾ കഴിക്കാൻ എടുക്കുന്ന ബൗള്, ഇതിൻ്റെ സൈസ് എല്ലാം ചെറുതാക്കി കഴിഞ്ഞാൽ, വളരെ ചെറുതാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം എടുക്കും. ഒരു വലിയ സ്പൂണിന് എടുക്കുന്നതിലും കൂടുതൽ തവണ നമ്മൾ ചെറിയ സ്പൂണിൽ എടുക്കേണ്ടി വരും. അപ്പം നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി വിചാരിക്കും നമ്മൾ കൂടുതൽ ഫുഡ് കഴിക്കുന്നുണ്ട് എന്ന്. അപ്പം അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ടിപ്സൊക്കെ യൂസ് ചെയ്യാം. പിന്നെ മോട്ടിവേഷൻ, എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ കണ്ടെത്തണം ജിമ്മിൽ പോകാനായിട്ട്. ഓക്കെ. ആരതി, ഇടയ്ക്ക് ഇച്ചിരി ഡിപ്രഷനൊക്കെ ഉണ്ടായിരുന്നു, അതിൽ നിന്നൊക്കെ മാറ്റി ഈ ഫീൽഡിൽ വന്നതിന് ശേഷമാണ് കൂടുതൽ ഊർജ്ജസ്വലയായത് എന്ന ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു. ഈ ഫീൽഡിൽ ഇനിയിപ്പോൾ എന്താണ് ഏറ്റവും വലിയ ആഗ്രഹമായി ബാക്കിയുള്ളത്? അതെ അതെ, ഏറ്റവും വലിയ ആഗ്രഹം പ്രോ കാർഡ് തന്നെയാണ്. IFBB പ്രോ എൻ്റെ പേരിന് മുന്നേ വേണമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇപ്പോഴും കഷ്ടപ്പെടുന്ന അതിന് വേണ്ടി തന്നെയാണ്. ചെറിയ ചെറിയ ഇപ്പോൾ ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ് ഇതൊന്നും എനിക്ക് വീണ്ടും ഇറങ്ങണം എന്നാഗ്രഹം ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ ഇറങ്ങാതിരിക്കുന്ന ആ സമയം അത്രയും എന്നെ ആരും അറിയുന്നില്ല. അറിയാതെ വരുമ്പം നമുക്ക് പുറത്തുനിന്നുള്ള ഹെൽപ്പ് കുറവായിരിക്കും. ഇപ്പോൾ എന്നെ ഇപ്പോൾ അറിയപ്പെടുന്നതുകൊണ്ടാണ് സ്പോൺസേഴ്സ് വരുന്നതും എനിക്ക് പുറത്തുനിന്ന് സപ്പോർട്ട് കിട്ടുന്നത്. അപ്പോൾ ഞാൻ IHF വരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര നഷ്ടമായതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പം വീണ്ടും ഒന്നേന്ന് ഡിസ്ട്രിക്ട്, കേരള എല്ലാം ഇറങ്ങി ഇറങ്ങി വരാമെന്ന് വിചാരിക്കുന്നത്.
ശരി, എന്തായാലും ആ വലിയ ലക്ഷ്യത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. വളരെ നന്ദി ആരതി കൃഷ്ണ, ഇത്രയധികം സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിനും കാര്യങ്ങൾ വിശദീകരിച്ചതിനും. താങ്ക് യു.